പത്ത് കൊല്ലം വേണ്ടി വന്നു ഇതിൻ്റെ പണി പൂർത്തിയാക്കാനായി. എൻ്റെ കയ്യിലിരിക്കുന്നത് തെങ്ങിൻ്റെ പട്ടര ഈർക്കിലിയാണ്. ഇതുകൊണ്ട് ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്, അത് നമ്മൾക്ക് എല്ലാവർക്കും കാണാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ സംഭവം. ഇത് പുതുക്കാട് പള്ളിയാണ് ഈർക്കിളി കൊണ്ട് നിർമ്മിച്ചത്. 2012 ഇത് തുടങ്ങിയത്, 2022 അവസാനിച്ചത്. 10 കൊല്ലം വേണ്ടി വന്നു ഇതിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട്. 260 വർഷം പഴക്കമുള്ള പള്ളിയാണ് ഈ സെൻ്റ് ആൻഡ്രൂസ് കൊറോന ചർച്ച് പുതുക്കാട്. ഇത് 2012 ഇത് പൊളിക്കണ്. അപ്പോൾ പൊളിക്കണമെന്ന് കേട്ടപ്പോൾ മനസ്സിൽ കുറച്ചധികം വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇതിൻ്റെ വരാന്തയിലൊക്കെ ഓടി കളിച്ചിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലം. അപ്പോൾ ഇത് പൊളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെയാണ് ഇതിൻ്റെ പണി തുടങ്ങിയതല്ലേ. തെങ്ങിൻ്റെ പട്ട വെട്ടിയിട്ട് ഈർക്കിളി ഉഴിഞ്ഞ് കളറൊക്കെ നോക്കി സൈസൊക്കെ നോക്കിയിട്ട് അങ്ങനെ തരം തിരിച്ചിട്ടാണ് ഇതിൻ്റെ വേണ്ട മെറ്റീരിയൽ ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ പുതുക്കാട് പഴയ പള്ളിയിലെ മുൻഭാഗം. ഈ കാണുന്നത് നമ്മൾ സിറ്റ് ഔട്ടാണ്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം രണ്ട് വരാന്തയുണ്ട്. ഈ വരാന്തയുടെ അറ്റത്ത് കോണിയുണ്ട്. ഇത് കാൽഭാഗം, ഇത് നമ്മുടെ ശരീരം, ഇത് നെഞ്ചുഭാഗം, ഇത് ഈ ഭാഗം രണ്ട് കൈ, തല. ഒരു മനുഷ്യൻ്റെ പാർട്സുകൾ കൂട്ടി വെച്ച് എങ്ങനെ ഇരിക്കുക, അതേപോലെയാണ് കുരിശ് മോഡലാണ് ഈ പള്ളി. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ മെയിൻ ഹാളിലേക്കാണ് വരുന്നത്. അവിടെ നിന്ന് നേരെ വരുന്നത് അൾത്താരയിലേക്കാണ്. അൾത്താരയുടെ മേലെ ഈ കാണുന്നത് മണിമേടയാണ്. ഇതിൽ 3 മണിയുണ്ട്. ഈ അൾത്താരയുടെ ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പിക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയിനായിട്ടുള്ള ചുമരിലൊക്കെ എൻ്റേതായ ആർട്ട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മുൾക്കിരീടം വെച്ചിട്ട് ക്രൂശിതനായിട്ടുള്ളൊരു ഈശോയുടെ രൂപമാണ് ചെയ്തേക്കുന്നത്. ഇത് സങ്കീർത്തിയിലെ ഒരു ചുമരാണ്. ഇവിടെയും റൈറ്റ് ഈർക്കിളി കൊണ്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പള്ളിയിലെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. ഒരു ഈർക്കിളിയാണ് മൊത്തം, അതിനെ ഇങ്ങനെ മടക്കി 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 കൊണ്ടുവന്നേക്കാണ്. ഇവിടെ ഇതുമ്പോൾ ഈർക്കിളി കൊണ്ട് ചെയ്തിട്ടുള്ള നോക്കാൻ വെച്ചെങ്കിൽ ഒരു ഈർക്കിളിയുടെ മുറിഭാഗം കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് 45 ചെയ്തേക്കണേ. ഈ ഇതുമ്പോൾ കാണുന്ന അത്ര എണ്ണം തന്നെ ശരിക്കുള്ള പള്ളിമേലും ഉണ്ടായിരുന്നു. പെരുന്നാളിന് മാലപ്പുഴപ്പെടാനായിട്ട് കയറുന്ന ഒരു സ്റ്റെപ്പുകളാണിത്. ഈ ഡിസൈനുകളും ഈ ലഗുകളും എത്ര എണ്ണം ഉണ്ടായിരുന്നു, അത്ര എണ്ണം അതുമൂലം ഉണ്ടായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോഴത്തെ അവസ്ഥയൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. പണി തുടങ്ങി 5 കൊല്ലമായിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ പകുതി ആയിട്ടുള്ളൂ. അങ്ങനെ വീട്ടുകാരാണ്, സഹോദരിമാർ, 4 സഹോദരി 1 അനുജൻ, ഇവരുടെ അധ്വാനത്തിൻ്റെ പൈസയാണ് ഈ കാണുന്ന പള്ളി. അവർ പൈസ തരും, എനിക്കുള്ള ഭക്ഷണം വസ്ത്രമൊക്കെ അവരാണ് എനിക്ക് തന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. ഇനി ഇത് എൻ്റെ കയ്യിലല്ലേ ഇരിക്കേണ്ടത്, ഇതൊരു പുണ്യ സ്ഥലത്താണ് ഇരിക്കേണ്ടത്. ഇത് മനസ്സിലൊരു ആഗ്രഹമുണ്ട്.